എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാത്രി നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വർണ്ണാഭമില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. പോലീസ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം നിർത്തിവച്ച് തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ടിന് തിരികൊളുത്തിയത് രാവിലെ. ദേവസ്വങ്ങളെ അനുനയിപ്പിച്ചത് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയിൽ. സംസ്ഥാനം ബൂത്തിലെത്താൻ ഇനി 5 ദിവസം മാത്രം. അവസാന ലാപ്പിൽ പരസ്പരം കടന്നാക്രമിച്ച് വോട്ടുറപ്പിക്കാൻ നേതാക്കൾ. രാഹുൽഗാന്ധിയും പിണറായി വിജയനും തമ്മിലുള്ള വാക്പോരും സജീവ ചർച്ച. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കലുഷിതമായ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെത്തും. പുറമേരിയിലും കൊയിലാണ്ടിയിലും പാനൂരിലും തെരഞ്ഞെടുപ്പ് റാലികൾ. കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ പരാതിയിൽ നടപടി തുടരുന്നു. കേരളമടക്കമുള്ള 2ാം ഘട്ട മേഖലകളിൽ പ്രചാരണം ശക്തമാക്കി നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലും കർണാടകയിലുമായി 4 പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. പ്രചാരണത്തിനായി പ്രിയങ്കാഗാന്ധി ഇന്ന് കേരളത്തിൽ. രാഹുൽഗാന്ധി ഇന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയായതിനാൽ ജുമുഅ നമസ്കാരത്തിന് സമയക്രമം ഏർപ്പെടുത്താൻ സമസ്ഥ. വോട്ടെടുപ്പിൽ നിന്ന് ആരും വിട്ടുനിൽക്കാതിരിക്കാനാണ് നടപടി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഖത്തീബുമാർക്ക് പകരം ആളുകളെ കണ്ടെത്താൻ ഖാസി ഫൗണ്ടേഷനും നിർദ്ദേശം. സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുവെന്ന പരാതിയിൽ താമരശ്ശേരി രൂപതാംഗം ഫാദർ അജി പുതിയാപ്പറമ്പിലിനെ ഇന്ന് വിചാരണ ചെയ്യും. സിറോമലബാർ സഭയുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി ബിഷപ്പ് രൂപീകരിച്ച മതകോടതിയിലാണ് വിചാരണ. വിഷയത്തിൽ സർക്കാരും ജുഡീഷ്യറിയും ഇടപെടണമെന്ന് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ മാതാവ് പ്രേമകുമാരി യമനിലേക്ക്. മോചനത്തിനുള്ള ചർച്ചകൾക്കായാണ് യാത്ര. യാത്രയ്ക്കുൾപ്പെടെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കുടുംബം. പ്രേമകുമാരിക്കൊപ്പം യാത്ര തിരിച്ച് ആക്ഷൻ കൌൺസിൽ അംഗം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ ഇന്ന് പ്രത്യേക സംഘമെത്തി അണുനശീകരണവും കള്ളിങ്ങും നടത്തും. എടത്വ ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നുമറവ് ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ഇന്നലെ വൈകിട്ട് വരെ കൊന്നുമറവ് ചെയ്തത് 17,480 പക്ഷികളെ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി കെ കെ ഹർഷീനയുടെ ദുരിതത്തിന് അർഹതയില്ല. അടുത്ത മാസം വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. തുടർ ചികിത്സയിൽ സർക്കാർ ഇടപെടണമെന്ന് ഹർഷീന. തിരുവനന്തപുരം ആറ്റുകാലിൽ 7 വയസ്സുകാരന് മർദ്ദനമേറ്റതിൽ കുട്ടിയുടെ പിതാവിന്റെയും അടുത്ത ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. അമ്മ അഞ്ജനയെയും 2ാം ഭർത്താവ് അനുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീക്കം. കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് നൽകിയ പരാതിയിൽ നടപടികൾ ആരംഭിച്ചു പോലീസ്. സംസ്ഥാനത്ത് ഉയർന്ന ചൂടിന് ശമനമില്ല. ചൊവ്വാഴ്ച വരെ 10 ജില്ലകളിൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും സാധ്യത. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് ഡൽഹി റാസവന്യൂ കോടതി പരിഗണിക്കും. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നാണ് ED നിലപാട്. അഴിമതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കാനുണ്ടെന്ന് ED ഇന്ന് കോടതിയെ അറിയിക്കും. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ അഭയ കേന്ദ്രങ്ങൾക്ക് സർക്കാർ വിഹിതം മുടങ്ങിയിട്ട് 9 മാസം. ജീവനക്കാരുടെ ശമ്പളത്തിനും നിത്യച്ചെലവുകൾക്കും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആലപ്പുഴ ചെന്നിത്തലയിൽ യുവതി വിവാഹ ആലോചനയിൽ നിന്ന് പിന്മാറിയതിന്റെ പ്രതികാരത്തിൽ വീട് കയറിയ ആക്രമണം. 5 പേർക്ക് വെട്ടേറ്റു. 2 പേരുടെ നില ഗുരുതരം. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ. ആക്രമിച്ചാൽ ഉടൻ തിരിച്ചടിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. പ്രതികരിക്കാതെ ഇസ്രായേൽ. ആക്രമണങ്ങളിൽ പങ്കാളിയായിട്ടില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി യൂട്ടിലിറ്റി ഡക്ട് നിർമ്മാണം. വീതി കുറഞ്ഞ ദേശീയപാതയിൽ സുരക്ഷാ മുൻകരുതൽ എടുക്കാതെ കാന നിർമ്മിക്കുന്നതിനാൽ വാഹനങ്ങൾ കാനയിലേക്ക് മറിയുന്നതായി പരാതി. ഇന്ത്യൻ നദികളിലെ ഏറ്റവും വലിയ നീന്തൽ മത്സരമായ കൊച്ചി സ്വിമ്മത്തോൺ അൾട്ര ആലുവ പെരിയാറിൽ നടക്കും. 21-ന് നടക്കുന്ന സ്വിമ്മത്തോണിൽ 610 പേർ രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ. പാലക്കാട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഡയാലിസിസ് സെന്റർ തുറന്നു നൽകിയില്ലെന്ന് പരാതി. യന്ത്രങ്ങൾ എത്താത്തതാണ് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നതെന്ന് ആശുപത്രി അധികൃതർ. ശുദ്ധജലക്ഷാമത്തിൽ വലഞ്ഞ് വയനാട് ഗോത്ര വനഗ്രാമമായ ചേക്കാടി. 400 കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ജലവിതരണ പദ്ധതികൾ കാര്യക്ഷമമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം.
വർഗീയ ശക്തികളെ അസ്വസ്ഥപ്പെടുത്താതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് മൗഢ്യമാണെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ SYS പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി മുഹമ്മദ് ഫൈസി. കണ്ണൂർ മലപ്പട്ടണത്ത് കുരങ്ങു ശല്യം രൂക്ഷം. പന്നിയോട്ടുവയൽ മുനമ്പ് മേഖലകളിൽ കൃഷി നശിപ്പിച്ചു. കണ്ണൂർ ചെറുപുഴയിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ചുറ്റുമതിൽ അപകട ഭീഷണിയിൽ ചുറ്റുമതിൽ പുതുക്കിപ്പണിയാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് മഞ്ചേശ്വരം വോർക്കാടി കുമ്പള പഞ്ചായത്തുകളിൽ ജല അതോറിറ്റി പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം നിലച്ചു. ഉപ്പളപ്പുഴ വറ്റിയതും ചെറിയ പുഴയിൽ വെള്ളത്തിൽ ഉപ്പംശം കൂടിയതുമാണ് ജലവിതരണം നിർത്താൻ കാരണം. കാസർഗോഡ് തൃക്കരിപ്പൂർ VPP മുഹമ്മദ് കുഞ്ഞി പട്ടേലർ സ്മാരക GVHS സ്കൂളിന്റെ മിനി സ്റ്റേഡിയം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്റ്റേഡിയത്തിൽ അവസാനമായി നവീകരണം നടത്തിയത് 2016. കോട്ടയം കർഗച്ചാൽ നെത്തല്ലൂർ കുരിശുപള്ളി കവല ബൈപ്പാസ് റോഡ് നിർമ്മാണം നീളുന്നു. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ കർഗച്ചാൽ ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന്. ശ്രീപത്മനാഭസ്വാമിയുടെ വില്ലേന്ത്യ വിഗ്രഹത്തിനൊപ്പം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും നരസിംഹമൂർത്തിയെയും എഴുന്നള്ളിക്കും. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് ഇന്ന് മലപ്പുറം പൂക്കോട്ടൂരിൽ തുടക്കമാകും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഗ്രൂപ്പുകളിലുമായി പോകുന്ന മുഴുവൻ ഹാജിമാർക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. വിതുരയിൽ 167 കോടി രൂപയുടെ ഹൈവേ പുനർനിർമ്മാണ പദ്ധതി അനിശ്ചിതത്വത്തിൽ. തൊളിക്കോട് മേഖലാ നിവാസികൾ ദുരിതത്തിൽ. തദ്ദേശ വകുപ്പ് തുടക്കമിട്ട ഓൺലൈൻ സേവനമായ കെ സ്മാർട്ടിൽ ഇതുവരെ ലഭിച്ചത് 9.6 ലക്ഷം അപേക്ഷകൾ. 6.33 ലക്ഷം അപേക്ഷകൾ തീർപ്പാക്കി. 3.27 ലക്ഷം അപേക്ഷകൾ പരിശോധനാഘട്ടത്തിൽ. ആറ്റിങ്ങൽ നഗരസഭ നിർമ്മിച്ച വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു വർഷങ്ങൾ പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്നതായ ആക്ഷേപം. 20 വനിതകൾക്ക് താമസിക്കാനുള്ള സൌകര്യത്തോടെയാണ് വലിയ ഊന്നൽ വനിതാ ഹോസ്റ്റൽ നിർമ്മിച്ചത്. ചെങ്ങന്നൂർ MC റോഡിലെ മുണ്ടൻകാവ് ഇറപ്പുഴ പാലം ഇരുട്ടിലായിട്ട് നാളേറെയായിട്ടും നന്നാക്കാൻ നടപടിയില്ലെന്ന് പരാതി. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിൽ ഭീതിയോടെയാണ് യാത്രക്കാരുടെ യാത്ര. ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയിൽ നിന്നുള്ള ടേക്ക് ഓവർ സർവീസ് മുടങ്ങുന്നതായി പരാതി. കട്ടപ്പന നെടുങ്കണ്ടം പൊന്നാമല ടേക്ക് ഓവർ സർവീസ് കഴിഞ്ഞ ദിവസം നടത്തിയില്ലെന്ന് യാത്രക്കാർ. കാഞ്ഞിരപ്പുഴ അണക്കെട്ടിൽ ചെളി അടിഞ്ഞുകൂടുന്നു. ജലസംഭരണം കുറഞ്ഞത് ഹെക്ടർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളെയും ബാധിച്ചു. ശുദ്ധജലക്ഷാമവും രൂക്ഷം. മലപ്പുറം വണ്ടൂരിൽ MSF KSU പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. രാഹുൽഗാന്ധിയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത പരിപാടിക്കിടെയാണ് സംഘർഷം. പരിപാടിക്കിടെ MSF പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും MSFിന്റെയും കൊടി വീശിയത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷം. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് തുടക്കമായി. ഈ മാസം 28 8 തിരുനാൾ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, പബ്ലിസിറ്റി കൺവീനർ എൻ ഷാജർ ജോസ്. ഇടുക്കി രാജാക്കാട് PSC പരിശീലനത്തിനിടെ നെൽകൃഷി നടത്തി യുവാക്കളുടെ കൂട്ടായ്മ. യുവ എന്ന ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മയാണ് 1.5 ഏക്കർ തയ്ച്ചു നിലത്തിൽ നെൽകൃഷി ചെയ്ത് നാടിന് മാതൃകയായത്. വയനാട് നടവയൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക തടയണ സാമൂഹിക വിരുദ്ധർ തകർത്തതായി പരാതി. നരസിപ്പുഴയിൽ നിർമ്മിച്ച തടയണയാണ് തകർത്തത്. ഗവി സഞ്ചാരികൾക്കായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കക്കി അണക്കെട്ടിന് സമീപം കഫറ്റേരിയയും ശുചിമുറിയും ഒരുക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെത്തിയെന്ന് അധികൃതർ. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 22 വരെ അപേക്ഷിക്കാം. കൊച്ചി തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. ഈ മാസം 30 അപേക്ഷ നൽകണം. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മഹാവീർ ജയന്തി പ്രമാണിച്ചാണ് അവധി. അടിയന്തര സേവനങ്ങൾക്ക് എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജിൽ ഇന്ന് തൊഴിൽ മേള സംഘടിപ്പിക്കും. രാവിലെ 9 വൈകുന്നേരം 3 മേള. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. വെസ്റ്റ് ഹിൽ സെക്ഷൻ, പേരാമ്പ്ര സൌത്ത് സെക്ഷൻ പരിധികളിലാണ് നിയന്ത്രണം.
കൊല്ലം ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ രണ്ടാംഘട്ട പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്കുള്ള പരിശീലനം ഇന്ന് രാവിലെ 10 കൊല്ലം കർമ്മല റാണി ട്രെയിനിംഗ് കോളേജിലാണ് പരിശീലനം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവശ്യ സർവീസ് വോട്ടെടുപ്പ് ഈ മാസം 21 മുതൽ 23 വരെ നടത്തും. പോസ്റ്റൽ വോട്ടിംഗ് സെന്ററിൽ രാവിലെ 9 മുതൽ 5 വരെ വോട്ട് രേഖപ്പെടുത്താം. പ്രതിരോധ കയറ്റുമതിയിൽ സുപ്രധാന ചുവടുവെപ്പുമായി ഇന്ത്യ. ബ്രഹ്മോസിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പൈൻസിന് കൈമാറി. ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ ചേർന്ന മിസൈലിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പൈൻസിലെ മനിലയിൽ എത്തിച്ചു. മഹാരാഷ്ട്ര കലങ്കാവിൽ കെമിക്കൽ ഗോഡൌണിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേനയെത്തി തീയടച്ചു. ഹിമാചൽ പ്രദേശിൽ ശക്തമായ കാറ്റിൽ മരം കാറുകളുടെ മുകളിലേക്ക് കടപുഴകി വീണ് അപകടം. നിരവധി കാറുകൾക്ക് കേടുപാട്. രാജ്യത്ത് ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സംവരണത്തിന്റെ ഏറ്റവും വലിയ വിതരണക്കാരനെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ പാലിയിൽ BJPയുടെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. മുംബൈയിലെ ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. രണ്ടു പേർക്ക് പരിക്ക്. അപകടം കെട്ടിടം പൊളിക്കുന്നതിനിടെ. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ ദുധ്വ ടൈഗർ റിസർവിൽ രണ്ട് പുള്ളിപ്പുലികളെ ചത്ത നിലയിൽ കണ്ടെത്തി. 2 വയസ്സ് പ്രായമുള്ള പുള്ളിപ്പുലികളാണ് ചത്തത്. ഗോവയിലെ ദൂധ്സാഗർ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയ്ക്കിടെ വിനോദസഞ്ചാരിയെ കാണാതായി. ബംഗളൂരു സ്വദേശിയായ 62-കാരനെയാണ് കാണാതായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തോൽക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. BJPയുടെ ആദ്യ ദിനത്തിലെ ആദ്യ ഷോ തന്നെ പരാജയമായിരുന്നുവെന്നും വിമർശനം. ശക്തമായ കാറ്റിലും മഴയിലും ജമ്മുകാശ്മീർ പൂഞ്ചിലെ കലാനി ചക്തോ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം തകർന്നു. പാലം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് പൂഞ്ച് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. സെക്കന്ദരാബാദിൽ നിന്നുള്ള BRS സ്ഥാനാർത്ഥി പത്മ റാവു ലോക്സഭാ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹൈദരാബാദ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പത്മ റാവു. കനത്ത മഴയിൽ UAE വിമാന സർവീസുകൾ പൂർണ്ണമായും അവതാളത്തിൽ. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കനത്ത മഴയിൽ ഷാർജ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. അൽമജാസ് മേഖലയിൽ വൈദ്യുത ബന്ധവും പുനഃസ്ഥാപിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. കനത്ത മഴയിൽ ഷാർജയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദ കണക്കെടുക്കാൻ ഷാർജ. മഴയിൽ ദുരിതത്തിലായ താമസക്കാർക്ക് അടിയന്തര സഹായം എത്തിക്കാനും ഭരണാധികാരിയുടെ നിർദ്ദേശം. കിം ജോങ് ഉന്നിനെ പുകഴ്ത്തി പുതിയ ഗാനം പുറത്തിറക്കി ഉത്തരകൊറിയ. ഗ്രേറ്റ് ലീഡർ ഫ്രണ്ട്ലി ഫാദർ എന്ന ഗാനമാണ് പുറത്തിറക്കിയത്. കൊറിയൻ സെൻട്രൽ ടെലിവിഷനിൽ വീഡിയോ സംപ്രേഷണം ചെയ്തു. UKയിൽ 5-7 പ്രായമുള്ള കുട്ടികളിൽ 4-1 പേർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് റിപ്പോർട്ട്. UK കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്റർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. പാകിസ്ഥാനിലെ ദെരാ ഇസ്മായിൽ ഖാൻ നഗരത്തിൽ അജ്ഞാതരായ തോക്കുധാരികൾ 7 കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരിൽ 5 കസ്റ്റംസ് ഉദ്യോഗസ്ഥരും 5 വയസ്സുകാരിയും. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഇടക്കാല ജാമ്യം നീട്ടി. 3 കേസുകളിലാണ് ജാമ്യം നീട്ടി നൽകിയത്. തൈവാൻ മേഖലയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച ചൈന. 6 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും അതിർത്തിയിലെത്തിയതായി തൈവാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാനിൽ ജാപ്പനീസ് പൌരന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബോംബാക്രമണം. 2 പേർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ന്യൂയോർക്ക് കോടതിക്ക് പുറത്ത് യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ വിചാരണ പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവം. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ബിസിനസ് ന്യൂസ്. ₹3,878 സൈബർ ട്രക്ക് കാറുകൾ തിരികെ വിളിച്ച് ടെസ്ല. വാഹനത്തിൽ തകരാർ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. പുറം ഫ്രെയിമുകളും മോട്ടോർ പൈലുകളും നിർമ്മിക്കുന്നതിന് 3D പ്രിന്റിംഗ് റോബോട്ടുകളെ ഉപയോഗിക്കാൻ ജപ്പാൻ ഷിമിസു കോർപ്പറേഷൻ. നിർമ്മാണ സ്ഥലങ്ങളിൽ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുക ലക്ഷ്യം. ഇന്ത്യൻ വിപണിയിൽ പുതിയ 2 ഫോണുകൾ അവതരിപ്പിക്കാൻ റിയൽമി. 5G ഫോൺ എന്ന വിശേഷണത്തോടെയാണ് റിയൽമി C65 5G ഫോൺ എത്തുന്നത്. 10,000 രൂപയിൽ താഴെയാണ് വില. ബ്രിട്ടീഷ് ആഡംബര വൈദ്യുത കാറുകൾ ഇന്ത്യൻ നിരത്തിലിറക്കാൻ ടാറ്റാ മോട്ടോഴ്സ്. തമിഴ്നാട്ടിൽ 8,400 കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റിൽ കാറുകൾ നിർമ്മിക്കാനും പദ്ധതി. 2030 കാർ വിൽപ്പന 30% ലക്ഷ്യം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്ത്. ഒഡീഷയ്ക്കെതിരായ പ്ലേ ഓഫ് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്.
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയ കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതാണെന്ന് പരിശീലകൻ ഇവാൻ വുകമനോവിച്ച്. ഡിമിത്രിയോസ് ഇല്ലാത്തത് വലിയ അഭാവമായിരുന്നെന്നും ഇവാൻ. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തോൽവി. ലക്നൗ സൂപ്പർ ജയൻസിനോട് തോറ്റത് 8 wicketന്. 177 റൺസ് വിജയലക്ഷ്യം. 6 ബാക്കി നിൽക്കെ ലക്നൗ മറികടന്നു. ഐ പി എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. രാത്രി 7:30 ഡൽഹിയുടെ മൈതാനത്താണ് മത്സരം. ഐ എസ് എൽ രണ്ടാം എലിമിനേറ്ററിൽ ഇന്ന് എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സി മത്സരം. രാത്രി 7:30 മത്സരം. ഈ മത്സരത്തിൽ ജയിക്കുന്നവരായിരിക്കും സെമിയിൽ മുംബൈ സിറ്റി എഫ് സിയുടെ എതിരാളികൾ. എഫ് എ കപ്പ് ഫുട്ബോളിന്റെ സെമിയിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി സൂപ്പർ പോരാട്ടം. രാത്രി 9:30 വെംബ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. കലാ സാംസ്കാരിക സിനിമ വാർത്തകൾ. ഫഹദ് ഫാസിൽ ചിത്രം ആവേശത്തിലെ രംഗണ്ണന്റെ റീൽ പുറത്തിറക്കി. അണിയറ പ്രവർത്തകർ ടാലന്റ് ടീസർ എന്ന പേരിലാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ നോവലായ ഏകാന്തതയുടെ 100 വെബ് സീരീസ് ആകുന്നു. സീരീസിന്റെ ടീസർ പുറത്ത്. ലോറ മോറ, അലക്സ് ഗാർസിയ ലോപ്പസ് എന്നിവർ ചേർന്നാണ് സംവിധാനം. നടൻ വിജയുടെ കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്ന് ഗില്ലി സംസ്ഥാന വ്യാപകമായി റീ റിലീസിനെത്തി. തമിഴ്നാട്ടിൽ ഇതിനകം അഡ്വാൻസ് ബുക്കിംഗിലൂടെ 1 crore രൂപ നേടിയ സിനിമ കേരളത്തിലെത്തുന്നതും റെക്കോർഡ് സ്ക്രീനുകളിലാണ്. ശോഭന മോഹൻലാൽ താരജോഡികൾ വീണ്ടും ഒന്നിക്കുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിലെ താരങ്ങൾ നരൻ സിനിമയിലെ ഗാനം പാടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. വീഡിയോ പങ്കുവച്ച നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം. ക്ലാസ് റൂമിൽ നിന്നുള്ള കുട്ടികളുടെ പാട്ടുകൾ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട്. ഒരു ടീം തന്നെ തകർത്ത് പാടുന്ന വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. മക്കളുമൊത്തുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശശരത്, ചില്ലിംഗ് വിത്ത് മൈ ഗേൾസ് സ്ക്വാഡ് എന്ന തലക്കെട്ടിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ദുബായിൽ കനത്ത മഴയെ തുടർന്ന് ഒട്ടകങ്ങൾ വെള്ളത്തിലൊഴുകുന്നുവെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ 5 മുൻപ് സൗദിയിൽ നിന്നുള്ള വീഡിയോ ആണ് പ്രചരിക്കുന്നത്. ഒഡീഷയിലെ മഹാനദിയിൽ ബോട്ട് മറിഞ്ഞ അപകടം. 2 മരിച്ചു, 7 കാണാതായി. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ബോട്ടിലുണ്ടായിരുന്നത് 50 യാത്രക്കാർ. പഞ്ചാബിലെ സംഗ്രൂർ ജയിലിൽ ഏറ്റുമുട്ടൽ. 2 തടവുകാർ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്ക്. മണിപ്പൂരിലെ ഇംഫാലിൽ വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു, പ്രതികൾ അറസ്റ്റിൽ. പ്രതികളുടെ പക്കൽ നിന്ന് വെടിക്കോപ്പുകളും ഫോണുകളും പിടിച്ചെടുത്ത പോലീസ്. മധ്യപ്രദേശിൽ ഫാക്ടറിയിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവം ഗ്വാളിയോർ. മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 5.71 crore രൂപ സ്വർണം പിടികൂടി. 8 പേർ അറസ്റ്റ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ ആക്രമണം. 5 പേർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്ക്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും. ഇടപ്പള്ളി രാജധാനി ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനെത്തി മോഷണം. 4 പേരടങ്ങുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘമാണ് സ്വർണവുമായി കടന്നുകളഞ്ഞത്. സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ അനുവദിച്ചു. കർണാടക RTC 10 സർവീസുകൾ നടത്തും. മൈസൂരുവിൽ നിന്നും അധിക സർവീസ് ഉണ്ടാകും. സ്വകാര്യ ബസുകൾ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് തീരുമാനം.
പണ്ട് ന്യൂസ് പൂർണ്ണമാകുന്നു.